ഹലോ, ഞാൻ ജാസ്മിൻ. എല്ലാവർക്കും നമസ്കാരം. റിലേഷൻഷിപ്പ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ചലഞ്ചാണ് ഇന്ന്. ആദ്യത്തെ ചലഞ്ച് നമ്മൾ അപ്സെറ്റായിട്ട് ഇന്നും മിണ്ടാതിരിക്കുകയോ തലയ്ക്ക് സ്വസ്ഥത തരുമോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാതെ കാമായിട്ട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച്, നമ്മൾ മറ്റുള്ളവരിലെ എന്തെങ്കിലും ഒരു നല്ല കാര്യം, കഴിവാണേലും സ്വഭാവമാണെങ്കിലും അത് എടുത്തു പറയുക, അതിൽ നമ്മൾ അഭിമാനിക്കുന്നുവെന്ന് എടുത്തു പറയുക, അങ്ങനെ ഒരു സന്തോഷം കൊടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചലഞ്ച്. ഇന്ന് മൂന്നാമത്തെ ചലഞ്ച്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ചലഞ്ചാണിത്. ഇതാണ് ഒരു ലവ് ലെറ്റർ ചലഞ്ച്. അതായത് നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് പാത്രം തുറന്ന് നോക്കുമ്പം അതിനകത്തൊരു ലവ് ലെറ്റർ, അതല്ലെങ്കിൽ ചിലപ്പം പാത്രം തിരിച്ചു വരുമ്പം മുല്ലപ്പൂവ്, റോസാപ്പൂവ് ഇതുപോലെയൊക്കെ ഉള്ളത് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ, നാളെ സ്കൂളുള്ള ദിവസമാണ്, ജോലിക്ക് പോകുന്നവരാണ് ജോലിക്ക് പോകുന്ന ദിവസമാണ്, അപ്പം ഉച്ചയ്ക്ക് കൊടുത്ത് വിടുന്ന ചോറിനകത്ത് അല്ലെങ്കിൽ ആ പാത്രം തുറന്ന് നോക്കുമ്പം ഒരു ചെറിയ നോട്ട്. കുട്ടികൾക്കാണേലും അതെ, നമുക്ക് എന്ത് ചെറുതായിട്ട് വലിയ ലേഖനമോ ഒന്നും എഴുതേണ്ട കാര്യമില്ല, ഒരു കുഞ്ഞു പേപ്പറിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു സർപ്രൈസായിട്ട്. നമ്മളാണേലും നമ്മൾ കഴിക്കാനായിട്ട് പാത്രം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ പേപ്പറിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വരില്ലേ, ആ ഒരു പുഞ്ചിരി അതൊരു വലിയ സന്തോഷമല്ലേ. വായിക്കാൻ അറിയാൻ മേലാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു പടം വരച്ച് വെക്കാം. ഇനി വായിക്കാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും, കുട്ടികളല്ലേ വലിയവർക്കാണെങ്കിലും എല്ലാം ഒറ്റ വാക്കിലാണെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയ സർപ്രൈസ് ലഞ്ച് ബോക്സിനകത്ത് വെക്കുക എന്നുള്ളതാണ് നാളത്തെ ചലഞ്ച്. കഴിക്കാനായിട്ട് പാത്രം തുറന്നു നോക്കിക്കഴിയുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു പേപ്പറിനകത്ത് ഒരു ലവ് ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ സന്തോഷം ഇല്ലാതാവുക. ഇനി നമ്മളല്ല ലഞ്ച് പാക്ക് ചെയ്യുന്നത്, നമുക്ക് ലഞ്ച് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാത്രം കാലിപ്പാത്രം തിരിച്ചു കൊടുക്കുന്നതിന് പകരം നാളെ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ സർപ്രൈസ്. കൊടുക്കുന്ന ആൾക്ക് സന്തോഷം തോന്നുന്ന എന്തായിരിക്കും നമുക്കറിയാം. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, കുഞ്ഞു കാര്യം മതി. ഒന്നെങ്കിൽ ഇതുപോലെ കുഞ്ഞു പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ടുള്ളതായിരിക്കാം, ഒരു താങ്ക് യു ആണെങ്കിൽ പോലും എന്ത് സന്തോഷമായിരിക്കും. അതുപോലൊരു കാര്യമാണ് നാളെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുമെന്നും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. നാലാമത്തെ ചലഞ്ചുമായിട്ട് നാളെ കാണാം. താങ്ക് യു.